നമസ്കാരം. കാക്കിക്കുള്ളിലെ നരാധമന്മാർ പേടിച്ച് അലറി വിളിക്കുന്ന ചില നിമിഷങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സൈന്യം ഇറങ്ങുമെന്ന് പേടിച്ചരണ്ട മാളങ്ങളിലേക്ക് ഓടിപ്പായുന്ന അവസ്ഥ കേരള പോലീസിലെ ചില നരാധമന്മാർ. ആലോചിക്കണം, എല്ലാ പോലീസുകാരെയുമല്ല. കാക്കിക്കുള്ളിൽ നല്ലവരുമുണ്ട്, കെട്ടവരുമുണ്ട്. ഈ കെട്ടവരെക്കുറിച്ചാണ് പറയുന്നത്. സൈനികനെതിരെ മർദ്ദനമുറകൾ പുറത്തെടുത്ത് പഴയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ വികൃതമായ മൂന്നാം മുറ പുറത്തെടുത്തുകൊണ്ട് കിളിക്കൊല്ലിയിലെ ചില പോലീസ് നരാധമന്മാർ, കാക്കിക്കുള്ളിലെ നരാധമന്മാർ കാഴ്ചവച്ച ചില വിക്രിയകൾ, ആ വിക്രിയകൾക്ക് എതിരെ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നറിഞ്ഞുകൊണ്ട് പേടിച്ച് അലറി വിളിക്കുന്ന കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ മലയാളികൾ ഓരോരുത്തരും അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതിനുള്ള ഒരു വ്യക്തമായ തെളിവാണ് ആർമിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ വരുന്ന ഹാഷ്ടാഗുകൾ. ഹാഷ്ടാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ സോൾജിയർ വിഷ്ണു എന്ന് പറഞ്ഞ ഹാഷ്ടാഗുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന കമൻറ്റുകൾ ഇടുന്നത് പോലും മലയാളികൾ തന്നെയാണ്. മലയാളികൾ പറയുന്നത്, ആ സൈനികനെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന, ഞങ്ങളുടെ ഭാരതത്തിന് സംരക്ഷണം നൽകുന്ന ആ സൈനികനെ ഇത്രയുമധികം മർദ്ദിച്ച, ആ സൈനികനെ മനസ്സ് നോവിപ്പിച്ച, ആ സൈനികൻ്റെ ശരീരം നോവിപ്പിച്ച ആ കാക്കിക്കുള്ളിലെ നരാധമന്മാർക്ക് എതിരെ മറുപടി കൊടുക്കേണ്ടത് സർക്കാരല്ല, സൈനികർ തന്നെയാണ്. സൈനികർ ഇറങ്ങണം. സൈനികർ ഇറങ്ങി ഇവരുടെ അഹങ്കാരത്തോടെയുള്ള ഈ കാക്കി ഇട്ടുകൊണ്ടുള്ള, കാക്കി എന്ന് പറയുന്ന കുപ്പായം, പോലീസ് വേഷം, അതിൻ്റെ ധൈര്യത്തിൽ കാണിക്കുന്ന ഇത്തരം നീചപരമായ പ്രവൃത്തികൾക്കെതിരെ സൈന്യം തന്നെ തിരിച്ചടിക്കണം എന്ന ആവശ്യമാണ് മലയാളികൾ ആ ഫേസ്ബുക്ക് പേജിൽ, ആർമിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിയിലാണ് കേരള പോലീസ്. കാരണം കേരളത്തിന് ഇതിനു മുമ്പും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങൾ കാരണം, എല്ലാ പോലീസുകാരുമല്ല, ആ കൂട്ടത്തിലെ ചില കാക്കിയിട്ട നരാധമന്മാർ കാരണം സൈനികർക്ക് എന്നൊക്കെ വേദനിച്ചിട്ടുണ്ടോ, അന്നൊക്കെ മറുപടി കൊടുത്തത് സൈന്യം തന്നെയായിരുന്നു, സർക്കാരല്ല. ഈ പറയുന്ന പിണറായി വിജയനോ മറ്റു മന്ത്രിമാരോ ഒന്നുമല്ല അന്നും നമ്മുടെ സൈനികന്, അല്ലെങ്കിൽ സൈനികനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശബ്ദമുയർത്തിയത് സൈന്യം തന്നെയാണ്. സൈന്യം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൊതുക്കും എന്ന വ്യക്തമായ ധാരണ കേരള പോലീസിനുമുണ്ട്. അതുതന്നെയാണ് കേരള പോലീസ് ഭയക്കുന്നതും. പോരാത്തതിന് ഇപ്പോൾ മലയാളികളെല്ലാവരും, ഒരുപക്ഷെ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കകത്ത് പോലും ചർച്ചയായ ഒരു വിഷയമാണിത്, സൈനികന് മർദ്ദനമേറ്റു കേരള പോലീസിൻ്റെ കണ്ണടച്ചുകൊണ്ടുള്ള മർദ്ദനം എന്നുള്ള രീതിയിൽ തന്നെയാണ്, വികൃതമായ മർദ്ദനം എന്നുള്ള രീതിയിൽ തന്നെയാണ് രാജ്യത്തെമ്പാടും ഈ വാർത്ത വ്യാപിച്ചത്. അപ്പോൾ രാജ്യത്തുള്ള ഓരോ ജനങ്ങളും, പ്രത്യേകിച്ച് മലയാളികൾ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ സൈന്യം ഇടപെടണം എന്ന് തന്നെയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് പരാതികൾ പോയിട്ടുണ്ട് കേരള പോലീസിനെതിരെ, അല്ലെങ്കിൽ ആ കിളിക്കൊല്ലൂരിലെ ഇത്തരം വികൃതമായ പ്രവൃത്തികൾ ചെയ്തു കൂട്ടി ആ പോലീസുകാർക്കെതിരെ വ്യക്തമായ പരാതികൾ പ്രതിരോധ മന്ത്രാലയത്തിനും പോയിട്ടുണ്ട്. എന്നിരുന്നാലും സൈന്യമിറങ്ങുമെന്നത് തന്നെയാണ് ഇവർക്ക് ഭയം ചെലുത്തുന്നത്, ഈ പോലീസുകാർക്ക് ഭയം ചെലുത്തുന്നത്. സൈന്യമിറങ്ങിക്കഴിഞ്ഞാൽ അവർ ഒന്നിലും രണ്ടിലും നിർത്തില്ല. ആ പോലീസുകാരൻ സോൾജിയർ, അല്ലെങ്കിൽ സൈനികനായ വിഷ്ണുവിനോട് പറഞ്ഞതുപോലെ, തോക്കു പിടിക്കാൻ നിൻ്റെ വിരലുകൾ കാണില്ല, നിൻ്റെ വിരലുകൾ അടിച്ചൊടിക്കും, ഇവിടെ നിന്ന് ക്യാമ്പിലേക്ക് നിനക്ക് നടന്നു പോകാനൊക്കില്ല, നിൻ്റെ നട്ടല് ചവിട്ടി ഓടിക്കും, പഞ്ചസാര വെള്ളം കുടിപ്പിക്കും എന്നൊക്കെ ആ പോലീസുകാർ പറയുമ്പോൾ നിങ്ങളൊന്നും ഓർത്തില്ല അദ്ദേഹം ഒരു സൈനികനാണ്. കൊടും തണുപ്പത്ത് മരവിച്ചും കൊടും വെയിലത്ത് ചൂടുകൊണ്ട് പുളഞ്ഞും നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്ന, വെടിയുണ്ടകൾക്ക് മുമ്പിൽ പതറാതെ നിന്ന് നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെ സംരക്ഷണം നൽകുന്ന ആ സൈനികന് ഇതൊന്നും സത്യം പറഞ്ഞാൽ വേദനകളാകില്ല. മറിച്ച് ആ സൈനികനെ വേദനിപ്പിച്ചത് സ്വന്തം നാടിന് വേണ്ടി ഇത്രയും മനസ്സുകൊടുത്ത് നിന്നിട്ടുകൂടി തനിക്ക് വേണ്ടത്ര വില മലയാളികളായിരുന്നിട്ടുകൂടി ആ പോലീസുകാർ നൽകിയില്ല എന്നാലോചിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മലയാളികൾ ആർമിയുടെ ഫാൻ പേജിൽ കയറി, അല്ലെങ്കിൽ ആർമിയുടെ ഒഫീഷ്യൽ പേജുകളിലൊക്കെ കയറി ഈ ഹാഷ്ടാഗ് ഇടുമ്പോൾ, ജസ്റ്റിസ് ഫോർ സോൾജിയർ വിഷ്ണു എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇടുമ്പോൾ ഭയക്കുന്നുണ്ട്. കിളിക്കൊല്ലൂരിലെ ആ നരാധമന്മാരായ പോലീസുകാർ പേടിക്കുന്നുണ്ട്. സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഗതി
വളരെ മോശമാകും, വളരെ ശോചനീയാവസ്ഥയിലാകുമെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടാവാം അവർ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്. കേരള പോലീസിനും ഭയമുണ്ട്, കാരണം കേരളത്തിന് അനുഭവമുണ്ട്. മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സമയത്ത് കേരളത്തിൽ തിരിച്ചു മറുപടി കൊടുത്തത്, ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തത് സൈന്യം തന്നെയായിരുന്നു. അടിച്ചൊതുക്കുകയാണ് അന്ന് ചെയ്തത് കാ പോലീസിട്ട കാക്കിയിട്ട അത്തരം നരാധമന്മാരെ. കാര്യം സൈന്യത്തെ ഭയക്കുന്നുണ്ടവർ, സൈന്യം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്ന് വ്യക്തമായി കേരള പോലീസിനറിയാം. അതുതന്നെയാണ് മലയാളികളും ആഗ്രഹിക്കുന്നത്. ഫാൻ പേജ്, ആർമിയുടെ ഫാൻ പേജിലും ആർമിയുടെ ഒഫീഷ്യൽ പേജിലും ഒക്കെ അവർ പറയുന്നത് ഒരൊറ്റ കാര്യം, കണ്ണിച്ചോരയില്ലാതെ ഞങ്ങളിലൊരുത്തനെ, ഞങ്ങളെ സംരക്ഷിക്കുന്നതിലൊരുത്തനെ തൊട്ട നിങ്ങൾക്ക് മറുപടി തരുന്നത് സൈന്യം തന്നെയാകും. സൈന്യം ഇറങ്ങണം, സൈന്യം ഇറങ്ങി. പോലീസിൻ്റെ ഇത്തരം നിഷ്ക്രൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണടച്ചു തന്നെ മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് മലയാളികൾ പോലും ആഗ്രഹിക്കുന്നത്. ഫാൻ പേജുകൾ നിറയുകയാണ്, ആർമിയുടെ ഫാൻ പേജുകളും ആർമിയുടെ ഒഫീഷ്യൽ പേജുകളും നിറയുകയാണ് കമൻറ്റുകൾ കൊണ്ട്. മലയാളികളാണ് കൂടുതലും കമൻറ്റുകൾ ഇടുന്നത്. അവർക്കെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുവാൻ ഒന്നേ ഉള്ളൂ, കാക്കിയിട്ട നരാധമന്മാരെ പാഠം പഠിപ്പിക്കുവാൻ സൈന്യം ഇറങ്ങുക തന്നെ വേണം. സത്യം പറഞ്ഞാൽ കേരള പോലീസ് ഒട്ടാകെ ഇപ്പോൾ ഭയത്തിലാണ്. സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ തങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. സൈന്യം, ആ സൈനികന് നേരിട്ട ദുരനുഭവത്തെ, എങ്ങനെയാണോ ആ സൈനികന് മാനസികമായി വിഷമമുണ്ടായത്, ശാരീരികമായി വിഷമമുണ്ടായത്, അതേ നാണയത്തിൽ തന്നെ സൈന്യം തിരിച്ചടിക്കുമെന്ന് കേരള പോലീസിലെ നരാധമന്മാർക്കറിയാം. ഭയത്തിലാണവർ, ഭയക്കുന്നുണ്ട്. കാരണം വെടിയുണ്ടകളെപ്പോലും പേടിക്കാതെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ ധൈര്യത്തോടെ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന സൈനികരെ ദ്രോഹിച്ചാൽ, അത് സൈന്യം തിരിച്ചു ചോദിക്കുമ്പോൾ ഒരുപക്ഷേ കേരള പോലീസ് സഹിതം വിഷമത്തിലായി പോകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.